अस्सलामु अलैकुम व रहमतुल्लाह। अल्हम्दुलिल्लाह, अल्लाहुम्मा सल्ली अला सय्यिदिना मुहम्मद। रब्बि इश्राह ली सदरी व यस्सिर ली अम्री व हलुल उक़दतम मिन लिसानी यफ़क़हु क़ौली। रब्बि इश्राह ली सदरी व यस्सिर ली अम्री व हलुल उक़दतम मिन लिसानी यफ़क़हु क़ौली। रब्बि इश्राह ली सदरी व यस्सिर ली अम्री व हलुल उक़दतम मिन लिसानी यफ़क़हु क़ौली। ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കബീർ സാഹിബ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത യൂണിറ്റി മീറ്റിൻ്റെ ഉദ്ഘാടകൻ, പോപ്പുലർ ഫണ്ടിൻ്റെ സ്ഥാപക ചെയർമാൻ ഇ അബൂബക്കർ സാഹിബ്, സ്റ്റേജിലും സദസ്സിലുമുള്ള പോപ്പുലർ ഫണ്ടിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കേഡറ്റുകളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ കേരളത്തിലെ 19 സ്ഥലങ്ങളിൽ ഇതുപോലുള്ള യൂണിറ്റി മീറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്ദേശം ശിരസാവഹിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാളിൽ മുർഷിദാബാദിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ പ്രവർത്തകർ മുർഷിദാബാദിൻ്റെ തെരുവോരങ്ങൾ കൈയടക്കിക്കൊണ്ട് യൂണിറ്റി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ അണിനിരന്നിരിക്കുകയാണ്. ഈ ഒരു യൂണിറ്റി മാർച്ച് അല്ലെങ്കിൽ യൂണിറ്റി മീറ്റ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങളുടെ കൺമുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ലൈവായിക്കൊണ്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ RSS-ൻ്റെ മോഡിയുടെ പത്രസ്ഥാപനങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരത് ഭംഗിയായി മുർഷിദാബാദിലെ പരിപാടികളൊക്കെ ടെലിവിഷൻ ചാനലുകളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. അവർ ചർച്ച ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന് ഇത്തരത്തിലുള്ളൊരു റാലി നടത്താൻ ആരാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ അനുമതി കൊടുത്തിട്ടുള്ളത് എന്നാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇതേക്കുറിച്ച് ഇന്ന് രാവിലെ തന്നെ ടൈംസ് നൗ അടക്കമുള്ള ചാനലുകളിൽ പുലർച്ചെ തന്നെ ഈ ഒരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെ യൂണിറ്റി മാർച്ചിനെ കുറിച്ച്. കാരണം രാജസ്ഥാനിലെ കോട്ടയിൽ യൂണിറ്റി മാർച്ച് രാവിലെ 11 മണിക്കായിരുന്നു. അപ്പോൾ തുടങ്ങിയ ചർച്ചയാണ്, ഇതുവരെ ആ ചർച്ച അവസാനിച്ചിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഒരു പ്രസ്ഥാനത്തെ എത്തിക്കുന്നതിനിടയിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ രക്തവും ജീവനും സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദരവോടെ ഓർക്കുവാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ സാഹിബ് അടക്കമുള്ള രക്തസാക്ഷികളെ ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നാണ് ഈ യൂണിറ്റി മീറ്റിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ വളരെ മഹത്തായ, അതിവിശിഷ്ടമായ ഒരു പദമാണ്. ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം, ഈ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാർ, ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണങ്ങൾ, ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള മുഴുവൻ സംഗതികളും നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് റിപ്പബ്ലിക്കിൻ്റെ അടിസ്ഥാനം. പൊതുജന താല്പര്യത്തിന്, പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച്, രാജ്യത്തിലെ പൗരന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ച് വേണം ഇവിടെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്.
അതല്ലാതെ ഏതെങ്കിലും പരമ്പരാഗതമായ രാജാധിപത്യമല്ല ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളല്ല, ഏതെങ്കിലും ഏകാധിപതികളല്ല ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, താല്പര്യങ്ങൾ, നടപടികൾ, നയങ്ങൾ തീരുമാനിക്കേണ്ടത്. ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായി നിൽക്കേണ്ടത്. ഭരണഘടനയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ടു പോകേണ്ടത്. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നയപ്രഖ്യാപനങ്ങളും നിയമനിർമ്മാണങ്ങളും മുഴുവൻ ഭരണഘടന അനുസരിച്ച് മുന്നോട്ടു പോകണമെന്നുള്ളത് ഈ യൂണിറ്റി മീറ്റിലൂടെ ഒന്നുകൂടെ നമ്മൾ ഉറപ്പിച്ചു പറയേണ്ട സമയത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. പക്ഷേ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഉള്ളതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തിലെ ചില സമുദായങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പേരിൽ, ഈ രാജ്യത്തിലെ ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കപടനാട്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലൂടെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ രാജ്യ താല്പര്യമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നത്, നടപടികൾ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ചരിത്രത്തിലെ അവശേഷിപ്പുകൾ, ചരിത്രത്തിലെ അപമാനങ്ങൾ, ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുകയാണ് എന്ന വ്യാജേന ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ, ഈ രാജ്യത്തിൻ്റെ മഹത്തായ ചരിത്രത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങൾക്കിഷ്ടപ്പെട്ട തരത്തിലേക്ക് രാജ്യത്തിൻ്റെ വർത്തമാനത്തെ മാറ്റിയെടുക്കാനുള്ള പണിയാണ് ഭരണകൂടം, ഭരണകർത്താക്കൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവർ മറികടക്കുന്നത്, അതിനവർ ഇല്ലാതെയാക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള മഹത്തായ തത്വശാസ്ത്രങ്ങൾ, ലോകത്തിലുള്ള മുഴുവൻ ഭരണഘടനകളെയും പഠിച്ചു മനസ്സിലാക്കി അതിലെ ഏറ്റവും മനോഹരമായ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള ആളുകൾ എഴുതി ചേർത്തിട്ടുള്ളത്. ആ മഹത്തായ തത്വങ്ങളെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടനയിൽ ഏറ്റവും മഹത്തരമായ സമത്വം എന്നുള്ള പദം, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ, ദേശത്തിൻ്റെ, ഭാഷയുടെ, വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള വിവേചനം രാജ്യം പൗരന്മാരോട് കാണിക്കില്ല എന്നുള്ള ഏകതയുടെ സിദ്ധാന്തം രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിലെ പൗരന്മാരെ ഇന്ത്യൻ പൗരൻ എന്നുള്ള കണ്ണിലൂടെയല്ലാതെ നോക്കിക്കാണാൻ നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിരിക്കുന്നു. ഫെഡറലിസം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വം, സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ അധികാരങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നിയന്ത്രിക്കുക മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇടപെടാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രവും എന്നുള്ള ഫെഡറലിസത്തിൻ്റെ മഹത്തായ സിദ്ധാന്തം രാജ്യത്ത് ബലി കഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടനയിൽ ആശയം, ഒരു മതങ്ങളോടും ഭരണകൂടം ഒരു തരത്തിലുമുള്ള വിവേചനമോ അടുപ്പമോ കാണിക്കുകയില്ല എന്നുള്ള, ഒരു മതത്തോടും മറ്റു മതങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം വിവേചനപരമായി മറ്റൊരു മതങ്ങളോടും കാണിക്കില്ല എന്നുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ അടിസ്ഥാന തത്വം ഈ രാജ്യത്ത് ബലികഴിക്കപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന തൊട്ട് അധികാരമേറ്റെടുത്ത പ്രധാനമന്ത്രി അമ്പലത്തിൽ ശിലാസ്ഥാപനത്തിന് ഗംഗയിൽ പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ കാണുന്നു. എല്ലാ മതങ്ങളും ഒരുപോലെയല്ല എന്ന് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഭരണഘടനയ്ക്ക് നേരെ പല്ലിളിച്ച് കാണിക്കുന്നത് നമ്മൾ കാണുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യം തകരാറിലാക്കപ്പെടുന്നു. ജനങ്ങൾക്കാണ് അധികാരമെന്നുള്ളിടത്ത് നിന്ന് മാറി ശക്തന്മാർക്കാണ് അധികാരമെന്നുള്ളിടത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനം മാറ്റപ്പെടുന്നു. നീതി എന്ന് പറയുന്ന മഹത്തായ ഭരണഘടനയിലെ സങ്കല്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ചോദ്യചിഹ്നമാകുന്നു. നീതിക്ക് വേണ്ടിയുള്ള അലയലുകൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പലതരത്തിലുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണകൂടം, ഭരണഘടന നമ്മൾക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, സംസ്കാരമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങൾ ഓരോന്നോരോന്നായി ഭരണഘടനയിൽ നിന്ന്, ഭരണഘടനയുടെ അടിസ്ഥാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ നമ്മുടെ ഭരണകൂടം കത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതെയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഫ്രറ്റേണിറ്റി, സാഹോദര്യം, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഒരുപോലെ സഹോദരന്മാരായി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സങ്കല്പങ്ങളെ തച്ചു തകർത്തിട്ട് ഈ സാഹോദര്യം നമ്മുടെ രാജ്യത്തുനിന്ന് മാറ്റിയിട്ട് മറ്റുള്ളവനെ സംശയത്തോടുകൂടി നോക്കുന്ന, മറ്റുള്ളവനെ പേടിയോടുകൂടി നോക്കുന്ന, മറ്റുള്ളവനെ അപകടകാരിയെപ്പോലെ നോക്കുന്ന അവസ്ഥയിലേക്ക്
നമ്മുടെ രാജ്യം ഇവര് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്, ഈ രാജ്യത്ത് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാജ്യത്ത് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഭയത്തിന്റെ റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാജ്യം ഒരു ഭയത്തിന്റെ റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. സകലയിടത്തും ഭയമാണ്, ഭയക്കണമെന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേ തലത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ നമ്മുടെ രാജ്യത്തിലെ സാധാരണ ബി ജെ പി കാരൻ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയക്കണം. ഹിന്ദു സമുദായത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ ഭയക്കണം, നിങ്ങൾ ക്രിസ്ത്യാനികളെ ഭയക്കണം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഭയക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ സകലരെയും ഭയക്കണമെന്ന് അവരെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു വിഭാഗത്തിന് നേരെ ചൂണ്ടിക്കാണിച്ച് അവർ അപരരാണ് എന്ന് പറയുന്നു. അവർ മറ്റവരാണ്, അവർ രാജ്യത്തിന്റെ ആളുകളല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭരണകൂടത്തിന്റെ തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ കുമ്പിടാത്തവരെ കുറിച്ച് അവർ ഭയക്കുന്നു. അവർ ഭയത്തിന്റെ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഭരണകൂടത്തിന്റെ എല്ലാ നെറികേടുകൾക്കും ഓശാന പാടാത്തവരെ അവരെ കുറിച്ച് ഭയത്തിന്റെ കഥകൾ നാട് മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജനത്തെ മുഴുവൻ അവർ ഭയത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു, ഭയത്തിന്റെ ഉള്ളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. ജനം മുഴുവൻ ഒരു ഭയത്തിന്റെ വക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയത്തിന്റെ കാർമേഘമെന്ന് മൂടിയിരിക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ആ കാർമേഘത്തെ തട്ടി നീറ്റിക്ക് നമുക്ക് റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇവർക്ക് എല്ലാറ്റിനെയും ഭയമാണ്, മതത്തെ ഭയമാണ്, മതവിശ്വാസങ്ങളെ ഭയമാണ്, മതേതരത്വത്തെ ഭയമാണ്, മതത്തിന്റെ ചിഹ്നങ്ങളെ ഭയമാണ്, ആചാരങ്ങളെ ഭയമാണ്. ഇവർക്ക് മതത്തിന്റെ മുഴുവൻ ഘടകങ്ങളെയും ഭയമാണ്, സംസ്കാരങ്ങളെ ഭയമാണ്, സംസ്കാര വൈവിധ്യങ്ങളെ അവർക്ക് ഭയമാണ്. എല്ലാ സംസ്കാരങ്ങളെയും ഒത്തുചേർന്ന് പോവാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഇടതിനെ ഭയമാണ്, അവർക്ക് വലതിനെ ഭയമാണ്, അവർക്ക് സീതാറാം യെച്ചൂരിയെ ഭയമാണ്, അവർക്ക് രാഹുൽ ഗാന്ധിയെയും ഭയമാണ്, അവർക്ക് ചുവപ്പിനെ പേടിയാണ്, അവർക്ക് പച്ചയെ പേടിയാണ്, അവർക്ക് കാണുന്നത് മുഴുവൻ ഭയത്തിലാണ് അവരുള്ളത്. ആ ഭയം ഈ രാജ്യത്ത് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ പോലെ ഭയപ്പെടാൻ, എന്തിനധികം സമാധാനത്തെ പോലും അവർ ഭയപ്പെടുന്നു. ഈ രാജ്യം സമാധാനത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കേൾക്കുമ്പോ അവർക്ക് പേടിയാണ്. ഈ രാജ്യം ഇങ്ങനെ സമാധാനത്തിലൂടെ പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് അവർ ആലോചിക്കുന്നത്. സമാധാനത്തിലൂടെ രാജ്യം പോകാൻ പാടില്ല. ഐക്യം, ഏകത, ഇക്വാലിറ്റി എന്ന് പറയുന്ന തുല്യത നമ്മുടെ രാജ്യത്ത് അസ്തമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് 1980 മുതൽ ഈ രാജ്യത്ത് ഉദാരവൽക്കരണം കൊണ്ടുവന്നു, സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു, ആഗോളവൽക്കരണം കൊണ്ടുവന്നു. അന്ന് മുതൽ ഈ രാജ്യത്തിന്റെ സമ്പന്നരും പാവപ്പെട്ടവനും തമ്മിലുള്ള വിടവ് അധികരിച്ചുകൊണ്ടിരിക്കുന്നു. 2014 അത് ഹൈ സ്പീഡിലായി ആ വിടവ് അധികരിക്കുന്നത്. അന്നൊക്കെ ഒരുപാട് പണക്കാരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് അദാനിയും അംബാനിയും മാത്രമേ ഉള്ളൂ. അവർ കോടികളുടെ സ്വത്തുക്കൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. വൻകിട മുതലാളിമാരിൽ നിന്ന് കോടിപതികളായി, അതിൽ മില്യണേഴ്സായി, ബില്യണേഴ്സായിട്ട് ഇവരിങ്ങനെ നാൾക്ക് നാൾ പണക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സർക്കാർ മുഴുവൻ പിൻവാങ്ങുന്നു. രാജ്യത്ത് ക്ഷേമം ഉണ്ടാക്കേണ്ടത് സർക്കാരല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോട്ട് നിരോധിച്ച് നമുക്ക് ഓർമ്മയുണ്ട്, പലതാദി നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. കർഷകർക്കെതിരായി, തൊഴിലാളികൾക്കെതിരായി, ജനതതികൾക്കെതിരായിട്ട് നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. വിറ്റഴിക്കൽ, നേരത്തെ ഇവിടെ അബുസാഹിബ് സൂചിപ്പിച്ചതുപോലെ പലതും വിറ്റഴിക്കുന്നു. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഓരോന്നോരോന്നായി. ഓക്സ്ഫാം പുറത്തുവിട്ടിരിക്കുന്ന പുതിയ കണക്ക് പ്രകാരം ഈ രാജ്യത്തിലെ 1% ഇന്ത്യക്കാരന്റെ കൈവശമുള്ള പണം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ സമ്പന്നരായ 1% പണക്കാരന്റെ കയ്യിലുള്ളത്, 70% ഇന്ത്യക്കാരന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ 4 ഈ രാജ്യത്തിൽ 1% കൈവശപ്പെടുത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായ വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതില്ല, ചെറിയ കണക്കൊന്നുമല്ലത്. കോവിഡിന്റെ കാലത്ത് നമുക്കറിയാം, ലോക്ക്ഡൌണിന്റെ കാലത്ത് കടകൾ പൂട്ടി, തൊഴിലില്ലാതെ, അതിൽ നിന്ന് ഇപ്പോഴും നമ്മൾ കരകയറിയിട്ടില്ല. ആ അവസ്ഥയിൽ നമ്മൾ പട്ടിണിയിൽ നിന്ന് കൊടും പട്ടിണിയിലേക്ക് നമ്മുടെ രാജ്യം യാത്ര ചെയ്തപ്പോ നമ്മൾ ലോകത്തിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയായിരുന്നു കോവിഡിന്റെ കാലത്ത്. നമ്മൾ പട്ടിണിയിൽ നിന്ന് കൊടും പട്ടിണിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ സമ്പന്നർ സമ്പന്നതയിൽ നിന്ന് കൂടുതൽ സമ്പന്നതയിലേക്ക് പോവുകയായിരുന്നു കോവിഡിന്റെ കാലഘട്ടത്ത്. കണക്കുകൾ സംസാരിക്കുന്നത് അങ്ങനെയാ. ഈ സാമ്പത്തികമായ അന്തരം,
ജനാധിപത്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ലോകത്ത് ജനാധിപത്യ ഇൻഡെക്സിന്റെ ഡെമോക്രസി ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചപ്പോ 27 സ്ഥാനത്ത് നിന്ന് ഇപ്പോ ഇന്ത്യ ഉള്ളത് 53 സ്ഥാനത്താണുള്ളത്. ലോകത്ത് ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ആ ഘട്ടത്തിലാണ്, ആ മേഖലയിലാണ് ഇപ്പോ ഇന്ത്യ ഉള്ളത്. 53 സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. പട്ടിണിയുടെ കണക്കെടുക്കുമ്പോ ഇന്ത്യ നിൽക്കുന്നത്, ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുക, നമ്മൾ 10, 50 അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 3/4 കൊല്ലം അപ്പുറം പട്ടിണിയിൽ കടന്ന ചഡ് എന്ന് പറയുന്ന രാജ്യം, ചാഡ് എന്ന് പറയുന്ന രാജ്യം, നൈജീരിയ അല്ലെങ്കിൽ സുഡാൻ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും പിന്നാക്ക വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പട്ടിണിയിലേ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പൊ അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇന്ത്യയുടെ പട്ടിണിയുടെ ആഗോള ഇൻഡെക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് ലോകത്തിലെ ഈ പട്ടിണി രാജ്യങ്ങളുടെ കൂടെയാണ്. 2021 ഫെബ്രുവരി മാസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ 58 ഹേബിയസ് കോർപ്പസ് ഹർജികൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു വർഷത്തിനിടക്ക്. ഈ ഒരു വർഷം 58 ഹേബിയസ് കോർപ്പസ് ഹർജി എന്ന് പറഞ്ഞാൽ ആളുകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെത്തിയത് 58 പരാതികളാണ്. നമ്മൾ ആലോചിക്കണം ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു. ഈ രാജ്യത്തില് കഴിഞ്ഞ 2020 67 പത്രപ്രവർത്തകരാണ് ചോദ്യം ചെയ്യപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഇത്തരത്തിൽ ഈ രാജ്യത്ത് സംഭവിച്ചിട്ടില്ല. 67 മാധ്യമ പ്രവർത്തകർ ഈ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നു നമ്മുടെ രാജ്യത്ത്. ആളുകളെ കാണാനാവില്ലാതാവുന്ന രാജ്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജമ്മുകാശ്മീരാണ്. കാണാതായ ആളുകൾക്ക് വേണ്ടി സംഘടനയുള്ള, അവരുടെ അമ്മമാർക്ക് വേണ്ടി സംഘടനയുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ. അവിടെ ഇപ്പൊ കാണാതാവലുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ലോകത്ത് ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന, സമയാസമയങ്ങളിൽ ഇടവിട്ട് ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്ന ലോക രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ ആവാൻ പോകുന്നു. 10-300 തവണ ഇന്ത്യയില് കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഇന്റർനെറ്റ് സൗകര്യം കട്ട് ചെയ്തിരിക്കുന്നു. എന്തിന്? ആളുകൾ പരസ്പരം സംസാരിക്കുന്നതിന്, ആശയവിനിമയം നടത്തുന്നതിന് ഇവര് ഭയപ്പെടുന്നു. ജനങ്ങൾ സംസാരിക്കുന്നതിന് ഇവർ ഭയപ്പെടുന്നു. മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരുന്നതിന് ഇവർ ഭയപ്പെടുന്നു. അതിന് പകരം ഇവർ ചെയ്യുന്നത് നിയമം കൊണ്ട് നീതിയെ കൊല്ലുകയാണ്. നിയമം കൊണ്ടാണ് ഇവർ നീതിയെ കൊല്ലുന്നത്. നമുക്കറിയാം ഒരുപാട് നിയമങ്ങൾ 370 റദ്ദാക്കിയ നമ്മൾ കണ്ടു. ജമ്മുകാശ്മീരിന്റെ കശ്മീരിയത്തിന് അവസാനിപ്പിച്ചുകൊണ്ട് അതിനുശേഷം UAPA ഭേദഗതി ചെയ്തു, NIA നിയമം ഭേദഗതി ചെയ്തു. ഇങ്ങനെ ഓരോരോ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട്, നിയമം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ നീതി സംവിധാനത്തെ തകർക്കുന്നു. നിയമ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട്, CBI ഉപയോഗിച്ചുകൊണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൽ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ ചിദംബരം മുതൽ ഇങ്ങോട്ട്. ഇന്നിപ്പോ പഞ്ചാബിൽ ഇലക്ഷൻ നടക്കുമ്പോ പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. പത്രപ്രവർത്തകയായ റാണ അയ്യൂബിന്റെ വീട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. നിശബ്ദമാക്കുകയാണ് പത്രമാധ്യമങ്ങൾ, എതിർ ശബ്ദങ്ങൾ. അതിന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ തന്നെ മരണവക്രത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്. ഇനി അവിടെ എണീറ്റ് വരുമോന്ന് അറിയില്ല. അവിടെ കടന്ന് നരകിക്കുന്ന, പെടയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴുത്തിൽ പോയി പിടിച്ചിട്ട് EDയെ കൊണ്ടുവന്നിട്ട് അവരെ ചവിട്ടിക്കൊല്ലാനുള്ള പണിയെടുക്കാൻ ഒരാളും ഇനി പാടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ, അവരുടെ മുഖ്യ, അവരുടെ കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന P Chidambaram വീട്ടില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ പോലും നിശബ്ദമായി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിന് സാധിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് CBI അടക്കം അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ട്, NIA. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു കേസ് വരുമ്പോഴേക്ക് BJP പറയുന്നത് NIA അന്വേഷിക്കണമെന്നാണ്. കാരണം NIA BJP അന്വേഷിക്കുന്നത് പോലെ അന്വേഷിക്കും എന്ന് BJPക്കാർക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ NIA ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒതുക്കുകയാണ് ഓരോ ശബ്ദങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ സെലക്റ്റീവാണ്. ഈ NIA ആയാലും UAPA എന്ന് പറയുന്ന നിയമമായിരുന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നാലും CBI ആയാലും ഒക്കെ എല്ലാവരുടെ അടുത്തേക്കും, കുറ്റം ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് വരുന്ന ഒരു ഏജൻസിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ധർമ്മ സെൻസസ് എന്ന് പറയുന്ന സമ്മേളനം, സന്യാസിമാരുടെ സമ്മേളനം ഇന്ത്യ രാജ്യത്ത് നടക്കുകയുണ്ടായി, നമ്മൾ കണ്ടതാണ്.
ധർമ്മ സംസദിൽ വെച്ച് മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്ന് പ്രസംഗിച്ച അഞ്ചു സന്യാസിമാരാണ് ധർമ്മ സംസദിൽ നിന്ന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്ന് പ്രസംഗിച്ചത്. ഈ അഞ്ചു പേർക്കും അഞ്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെ കൊല്ലണം എന്ന കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ചിലര് പറഞ്ഞത് കൂടുതൽ ആയുധം വാങ്ങണമെന്നാണ്, ചിലര് പറഞ്ഞത് നമ്മൾ കൂടുതൽ യുവാക്കളെ ട്രെയിനിങ്ങും കൊടുക്കണമെന്നാണ്, വേറെ കുറെ ആളുകൾ പറഞ്ഞത് ബോംബിട്ട് തന്നെ കൊന്നുകളയണമെന്നാണ്, ചെറുപ്പത്തിലേ കൊന്നുകളയണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ കൊല്ലണം എന്നുള്ളതിലെ ഈ സന്യാസിമാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കൊല്ലണം എന്ന കാര്യത്തില് ധർമ്മ സംസദിൽ പങ്കെടുത്ത സന്യാസിമാർക്കൊന്നും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അതിലൊരു സന്യാസി പറഞ്ഞത് നമ്മൾ ഇനി വാളുകളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ അത്യാവശ്യം വാളുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് പോരാന്നാ പറയണത്. മുസ്ലിങ്ങളെ കൊല്ലണമെങ്കിൽ ഇതിനേക്കാൾ പിന്നെ ഉപകാരപ്രദമായ പുതിയ ആയുധങ്ങൾ നമ്മൾ കണ്ടെത്തണം. അവിടെ യു എ പി എന്ന് പറയുന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആ ധർമ്മ സംസദിലെ സന്യാസിമാർക്കുണ്ടോ? നമുക്ക് എടുത്ത് പരിശോധിച്ചു നോക്കാം. ഇന്ന് വരെ ആകെ അറസ്റ്റ് ചെയ്തത് തന്നെ രണ്ട് സന്യാസിമാരെയാ, ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. സന്യാസി സമ്മേളനത്തിൽ പങ്കെടുത്തവരവിടെയുണ്ട്, പ്രസംഗിച്ചവരവിടെയുണ്ട്, അതിന് സൗകര്യം ചെയ്തു കൊടുത്തവരവിടെയുണ്ട്, അതിന്റെ സംഘാടകരവിടെയുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അവർക്ക് ആർക്കും പ്രശ്നമില്ല. ആകെ രണ്ട് സന്യാസിമാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് തന്നെ യു എ പി എ എന്ന് പറയുന്ന നിയമം അവർക്ക് ബാധകമല്ല. കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പ്രസംഗിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക വൈകാതെ കാവിക്കൊടിയാക്കി മാറ്റും എന്ന് പ്രസംഗിക്കുകയുണ്ടായി കർണാടകയിലൊരു മന്ത്രി. യു എ പി എ എന്ന് പറയുന്ന കരി നിയമം അല്ലെങ്കിൽ ആ പറയുന്ന ഭീകര നിയമം അദ്ദേഹത്തിനെതിരെ ചുമത്തിയോ? ഇല്ല. എൻ ഐ എ അന്വേഷിച്ചോ? സി ബി ഐ അന്വേഷിച്ചോ? അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ശക്തി ആരാണ് എന്നുള്ള അന്വേഷണം നടന്നോ? അവിടെയും എൻ ഐ എ ഇല്ല, യു എ പി എ എന്ന് പറയുന്ന നിയമവും ഇല്ല. അദ്ദേഹത്തിന് അത് ബാധകമല്ല. മുസ്ലിം സ്ത്രീകൾ പെറ്റുകൂട്ടുകയാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾ വ്യാപകമായി താമസിക്കുന്ന സ്ഥലത്തില് പൈപ്പ് വെള്ളത്തിലൂടെ ഗർഭനിരോധന മരുന്ന് കയറ്റിവിടണം എന്ന് പറഞ്ഞ കേരളത്തിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡയറക്ടറായിരുന്ന കെ ആർ ഇന്ദിരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും നമ്മൾക്ക് ഫേസ്ബുക്കിൽ കിട്ടും. യു എ പി എ ഉണ്ടോ? എൻ ഐ എ ഉണ്ടോ? സി ബി ഐ ഉണ്ടോ? കെ ആർ ഇന്ദിരക്കെതിരെ എന്തെങ്കിലും കേസുണ്ടോ? ഇതൊക്കെ പോട്ടെ, യു എ പി എ ഒക്കെ പോട്ടെ, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്കൽ പോലീസിന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കേസ് കെ ആർ ഇന്ദിരക്കെതിരെ എടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തേ ഇല്ലാത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അവിടെ യു എ പി എ ഇല്ല. വത്സന്തില്ലങ്കേരി ആലപ്പുഴയിൽ വന്ന് കൊല്ലണം വെട്ടണമെന്ന് പ്രസംഗിച്ചതിന്റെ അന്ന് വൈകുന്നേരമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാൻ സാഹിബിന് ആർ എസ് എസ്സുകാർ കൊന്നുകളഞ്ഞത്. ആ വത്സന്തില്ലങ്കേരിക്കെതിരെ യു എ പി എ ചുമത്തിയോ? അവിടെ പ്രസംഗിച്ച അതിന്റെ സംഘാടകർക്കെതിരെ യു എ പി എ ചുമത്തിയോ? ഷഹീൻ ബാഗിൽ സമരം ചെയ്ത മുസ്ലിങ്ങളെ നോക്കി ഗോലി മാരോ സാലോങ്കോ എന്ന് പ്രസംഗിച്ച അനുരാഗ് താക്കൂറിനെതിരെ യു എ പി എ പോയിട്ട് ഒരു എഫ് ഐ ആർ പോലും ഇന്ന് വരെ ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അനുരാഗ് താക്കൂർ ഇപ്പൊ കേന്ദ്രമന്ത്രി കൂടെയാ. അവിടെ യു എ പി എ ഇല്ല, എൻ ഐ എ ഇല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ കൂടെ ആലപ്പുഴയില് പിടിച്ചു കൊണ്ടുപോയ ഒരു മുസ്ലിം സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ജയ് ശ്രീരാം വിളിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു വകുപ്പുതല അന്വേഷണം നമ്മുടെ കേരള പോലീസ് നടത്തിയോ? ഒരു വകുപ്പുതല അന്വേഷണം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അന്വേഷിച്ചിട്ട് അയാൾ മോശമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താലും വേണ്ടില്ല? അങ്ങനെയെങ്കിലും കൊടുത്തോ? ഇല്ല. അതേസമയം എസ് ടി പി ഐക്കാർക്ക് ചില ഫോൺ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ അനസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. ജയ് ശ്രീരാം വിളിപ്പിച്ച പോലീസുകാരൻ ഇപ്പോഴും സുന്ദരമായി ജോലിയിൽ തുടരുന്നു. ഇതാ ഞാൻ പറയുന്നത്, സെലക്റ്റീവാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ ചില നിറങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളുടെ കടകളിൽ ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ തുപ്പുന്നു എന്ന് പ്രസംഗിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാ. കേസുണ്ടോ? എന്തേ കേസെടുക്കാൻ ഒരു മടി? കേരളം ഭരിക്കണത് ആപ്പ ഉപ്പ ആർ എസ് എസ്സുകാരല്ലോ. കണ്ണൂരിലെ ബ്രണ്ണൻ കോളേജിലെ ഉരുപിടിച്ച വടിവാളുകൾക്ക് നടുവിലൂടെ നടന്നുപോയ ഇരട്ടച്ചങ്ങനാ ഭരിക്കണത്? ആർ എസ് എസ്സുകാരല്ല, എന്നിട്ട് കേസെടുക്കണില്ല.
മുസ്ലിങ്ങൾ ഈ രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് വർഗീയത പ്രസംഗിച്ചിട്ട് കേരളത്തിലാ പ്രസംഗിച്ചത്. കേസുണ്ടോ? ഇല്ല. നമ്മുടെ കോഴിക്കോട്ട് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ബി ജെ പിയുടെ ജാഥ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ഇതേ ബി ജെ പി പ്രസിഡന്റ് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. എന്താ അദ്ദേഹം പ്രസംഗിച്ചത്? കോഴിക്കോട്ടെ ഹിന്ദുക്കൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? കോഴിക്കോട്ടെ അന്ന് ആ ജാഥ പോകുമ്പോ കോഴിക്കോട്ടെ മേയർ, കോഴിക്കോട്ടെ പിന്നെ ഡെപ്യൂട്ടി മേയർ, കോഴിക്കോട്ടെ കലക്ടർ, കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കോഴിക്കോട്ടെ ഹിന്ദുക്കള് ഉണരേണ്ടതുണ്ട് എന്ന് പ്രസംഗിച്ച മനുഷ്യനാണ്. എത്രമാത്രം വിഷമാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത്. അദ്ദേഹത്തിനെതിരെ കേസുണ്ടായോ? യു എ പി എ മാങ്ങാത്തൊലിയൊന്നും വേണ്ട, സാധാരണ ഒരു കേസുണ്ടല്ലോ, നമ്മൾ സ്കൂട്ടറും സ്കൂട്ടറും തട്ടിയാൽ എടുക്കുന്ന കേസുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കേസെങ്കിലും എടുത്തിട്ട് ഈ രാജ്യത്ത് നിയമമുണ്ട്, നീതി നിർവഹണം നടക്കുന്നുണ്ട് എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ചുരുങ്ങിയത് പോലീസ് സ്റ്റേഷനിലേക്ക്, കസബ സ്റ്റേഷനിലേക്കോ നഗരം പോലീസ് സ്റ്റേഷനിലോ വിളിച്ചിട്ട് ഒന്ന് ചായ കൊടുത്തിട്ട് ഇഞ്ഞൊന്നും അങ്ങനെ പറയരുതിട്ട മോനെ എന്ന് പറഞ്ഞ് തോളിൽ തട്ടി പറഞ്ഞേച്ചാൽ അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. അതും ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ ഇവിടെ പറയാ, ചില ആളുകൾക്ക് അതൊക്കെ പറയാ, അതും മുസ്ലിം സമുദായത്തെ എന്തു തോന്നിയാസം പറയാം. അതിന് ഇരട്ട ചങ്കായാലും വേണ്ടില്ല, ഇനി മൂന്ന് ചങ്കായാലും വേണ്ടില്ല, അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വേറൊരുത്തം എന്ന് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ട്. ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞതാണ് അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷേ ഇപ്പൊ ചില ആളുകൾ വന്ന് പറയുന്നു ലവ് ജിഹാദ് ശ്രദ്ധിക്കണം. കേസുണ്ടോ? ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കെതിരാണ് പറയണത് ലവ് ജിഹാദ് എന്ന്. മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി അവരെ സിറിയയിലേക്ക് ആടിനെ മേക്കാൻ പറഞ്ഞേക്കണു. എന്തൊരു കഷ്ടാണിത്. ആകെ പെണ്ണിട്ടത് പൊരയിൽ ആളില്ലാത്ത കൊണ്ട് മര്യാദയ്ക്ക് ചോറും കൂട്ടാനും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണിട്ടത്. എന്നിട്ട് പെണ്ണിട്ടിട്ട് ആട് മേക്കാൻ പറഞ്ഞേക്ക. മുസ്ലിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ട്? മുസ്ലിങ്ങൾ ആട് മേക്കാൻ പറഞ്ഞ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കതാ ആർ എസ് എസിന്റെ കേസരി മാസികയില് കഴിഞ്ഞ ആഴ്ചയും പറയേണ്ടി ആട് മേക്കാൻ സിറിയയിലേക്ക് പറഞ്ഞേക്കണ കഥ. വേറൊരു ചങ്ങാതി ഇതിന്റെ ആവേശത്തിലാന്ന് തോന്നുന്നു മൂപ്പര് വന്ന് പറയണത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. എന്തൊരു കഷ്ടാണ്. മുസ്ലിങ്ങള് കഞ്ചാവ് വിറ്റ് ജിഹാദ് നടത്തുന്നു. മൂപ്പർക്കെതിരെ കേസെടുക്കാൻ പരാതി കിട്ടിയില്ലോലെ. മൂപ്പർക്കെതിരെ കേസെടുക്കണമെങ്കിൽ പരാതി ആരെങ്കിലും കൊടുക്കണം. എന്നിട്ട് പരാതി കൊടുത്തു ഞങ്ങൾ പറയണത് ചുമത്ത് ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചുമത്തണല്ലോ ഒരേ കേസിന്. പക്ഷെ എന്തുകൊണ്ടില്ല? പക്ഷെ ഇവിടെ വേറെ ചില ആളുകൾക്കുണ്ട്. ആലപ്പുഴയിൽ വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ച ഭീകരമായ പ്രസംഗത്തിന് യു എ പി എ ചുമത്തൂല. ആ പ്രസംഗം ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അവനെതിരെ യു എ പി എടുക്കും കേരള പോലീസ്. ഇപ്പൊ സൈബർ പട്രോളിംഗ് ആണ് പോലീസിന്റെ. സൈബർ പെട്രോളിംഗ്, അതായത് ഈ സൈബർ ഇടത്തിലൂടെ അങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുണ്ടോ? എന്ത് പറയുണ്ടോന്ന്? ആർ എസ് എസിനെതിരെ പറയുണ്ടോ? കേസെടുക്കും. എവിടുന്നാ കേസെടുക്കണം? മോളിന്നുള്ള നിർദ്ദേശമാണ്. മോളിന്നുള്ള നിർദ്ദേശം. പണ്ട് മോളുള്ള ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആളെ സിനിമ നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. പണ്ട് മോളിലൊരുത്തുണ്ടായിരുന്നു, ബഹുമാനത്തോടെ പറയുന്നത്. മോളൊരുത്തെന്നൊന്നും പറയാൻ പറ്റില്ല, ഇനി പൈന കേസെടുക്കും അറിയില്ല. മോളിലൊരു ബഹുമാനപ്പെട്ട മനുഷ്യൻ ഉണ്ടായിരുന്നു. മൂപ്പരെ അവസാനം നമുക്ക് മനസ്സിലായത് മറ്റേ ചെങ്ങായിന്റെ അടുത്ത് പോയിട്ട് ടിപ്പു സുൽത്താന്റെ കസാല എന്ന് പറഞ്ഞിട്ട് കസാല വാങ്ങി പൊരെ കൊണ്ടുപോയ മനുഷ്യനാണ്. മോൺസന്റെ അടുത്ത് പോയിട്ട് കസാല വാങ്ങിക്കൊണ്ടായ മനുഷ്യനാണ്. ടിപ്പു സുൽത്താൻ ഇരുന്ന കസാല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിപ്പോയ മനുഷ്യനാണ്. ഈ ജാതി മനുഷ്യന്മാരാണ് ഇതിന്റെ തൽപ്പത്തിരുന്നിട്ട് മോൾന്നാണ് മോൾന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇടുന്ന ആൾക്കെതിരെ കേസെടുക്കുന്നത്. യു എ പി എ ഉസ്മാൻ കട്ടപ്പന പോപ്പുലർ ഫണ്ട് പ്രവർത്തകനാണ് ഇടുക്കിയില്. അയാളെ പിടിച്ച് ജയിലിലിട്ടു. എന്തിന്? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിന്. എന്ത് ശുഷ്കാന്തിയാണ് നമ്മുടെ പോലീസിന്? ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. അവിടെ യു എ പി എ ഉണ്ട്. സാക്കിർ നായിക് മുജാഹിദിന്റെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് യു എ പി എ. എം എം അക്ബറിനെതിരെ കേസ്. ശംസുദ്ദീൻ പാലത്തിനെതിരെ യു എ പി എ. ശശികലക്കെതിരെ ഏയ്, ശശികലക്കെതിരെ എടുക്കാൻ പറ്റില്ല. എന്താ ശശികലയാണ്? അപ്പൊ ശംസുദ്ദീൻ പാലത്തോ? ആ പേരെന്നെ കണ്ടാ അറിയാലോ ആർക്കെതിരെ യു എ പി എടുക്കണം. രണ്ട് പേരും നോക്കിയാൽ മതി. ശംസുദ്ദീൻ പാലത്തിനെതിരെ എടുക്കും, മറ്റത് എടുക്കാൻ പറ്റൂല. അതങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സെറ്റപ്പ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ പൂവാട്ടുപറമ്പിന് തൊട്ടപ്പുറത്തുള്ള അലനെയും താഹയെയും അറസ്റ്റ് ചെയ്തല്ലോ യു എ പി എ പ്രകാരം ജയിലിലിട്ടു രണ്ട് ചെറുപ്പക്കാരെ. എന്താ പ്രശ്നം? പുസ്തകം കയ്യിൽ വെച്ചു.
പുസ്തകം കയ്യിൽ വെച്ചതിനെ പിടിച്ചിട്ട് സി പി എം മാര് ആദ്യമൊക്കെ സി പി എം മാർ പറഞ്ഞു ഞങ്ങളാളാ ഞങ്ങളാളാണ്. അവസാനം പിണറായി വിജയൻ പറഞ്ഞു, ഇരട്ടച്ചങ്കം പറഞ്ഞു, കണ്ണുരുട്ടി കണ്ണുരുട്ടിയോടുകൂടി മോനമ്മാശി വരെ പഞ്ചപുച്ചടക്കി. ശരി ശരി, എന്ത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരാ. പക്ഷേ പുസ്തകം കയ്യിൽ വെച്ചപ്പോ യു എ പി എ ചില ആളുകൾക്ക് അങ്ങനെ അവിടെ പുസ്തകം കയ്യിൽ വെച്ചാല് പോസ്റ്റർ ഒട്ടിച്ചാല് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സക്കരിയക്ക് യു എ പി എ ഇന്നും ജയിലിലാണല്ലോ പരപ്പരം കാടിയിലെ സക്കരിയ. അബ്ദുൽ നമസ് സർവാദിനെതിരെ യു എ പി എ, ഇങ്ങനെ ചില ആളുകൾക്കെതിരാണ് യു എ പി എ, എൻ എസ് എ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറെ ആളുകൾ ജയിലിലിട്ട് ഒതുക്കും. അതിന് ജാതി മതമൊന്നും വ്യത്യാസമില്ല കേട്ടോ, ജാതി മതമൊന്നും വ്യത്യാസമില്ല. ഭീമേ കൊറാഗാവില് കേസിൽ ജയിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 18 ആളുകൾ അതിലൊരാളാണ് സ്റ്റാൻ സ്വാമി. 10-72 വയസ്സ് പ്രായമുണ്ടായിരുന്നു സ്റ്റാൻ സ്വാമിക്ക്. കൈ വിറയ്ക്കുന്ന പാർക്കിൻസൺസ് രോഗം ഉണ്ടായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ആ മനുഷ്യന് എനിക്ക് ജയിലിൽ ഒരു സ്ട്രോ വേണമെന്ന് മാസങ്ങളോളം ആവശ്യപ്പെടേണ്ടി വന്നു. കൈ ഇങ്ങനെ വരച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റൂല. അയാൾ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ മാറ്റി വെച്ച് അവസാനം മുംബൈയിലെ കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ട് ഇന്ന് നമുക്ക് ജാമ്യം പരിഗണിക്കാന്ന് പറഞ്ഞപ്പോ വക്കീൽ പറഞ്ഞു, ഇനി നിങ്ങൾ ആ ജാമ്യം പരിഗണിക്കണ്ട, എന്തേ കാരണം സ്റ്റാൻ സ്വാമി മരിച്ചിരിക്കുന്നു. നമ്മുടെ നീതിന്യായ സംവിധാനം അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു ജാമ്യം കൊടുക്കാതെ. ഇപ്പോഴും വരവര റാവു ഇപ്പോഴും ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. 70 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ഇവിടെ മതമൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഈ പറയുന്ന ഈ ഭരണകൂടത്തിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിച്ചാൽ മതി. അത് വരവര റാവു ആയാൽ ജയിലിൽ കിടക്കേണ്ടി വരും, സ്റ്റാൻ സ്വാമി ആയാൽ കിടക്കേണ്ടി വരും, അത് ഗുൽഫിഷ ഫാത്തിമ ആയാലും ജയിലിൽ കിടക്കേണ്ടി വരും. ഗർഭിണിയാണോ എന്ന് നോക്കൂല, നിങ്ങളെ ജയിലിലിടും. അത് പിന്നെ സുധാ ഭരദ്വാജ് എന്ന് പറയുന്ന അഭിഭാഷകയായ വനിതാ ആക്ടിവിസ്റ്റ് ആയിരുന്നാല് അവരെ ജയിലിലിടും, ഉമർ ഖാലിദിനെ ജയിലിലിടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭരണകൂടത്തിനെതിരാണോ അവരെ ജയിലിടും. അവർ പ്രായമോ ലിംഗമോ ഭാഷയോ അവരുടെ വേറെ എന്തോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. അല്ലെങ്കിൽ കൊന്നുകളയും, അല്ലെങ്കിൽ കൊന്നുകളയും. ഗൗരി ലങ്കേഷിനെ പോലെ ഈ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചാൽ മതി, കൊന്നുകളയും. അതാണ് ഈ ഭരണകൂടം ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലതും പറയുന്നത് ഇതൊരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന പ്രശ്നമാണെന്നാണ്. പോപ്പുലർ ഫ്രണ്ട് 30 കൊല്ലമായിട്ട് പറയുന്നത് RSS ആണ്. പ്രിയപ്പെട്ടവരെ, ഇത് RSS ആണ്. ഇവരിത് നിർത്താൻ പോണില്ല. ഇവരുടെ ജനിതക ഘടനയിലുള്ളതാണിത്. ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയപ്പോ ഗുജറാത്തിൽ അധികാരം കിട്ടി, അദ്ദേഹം പ്രധാനമന്ത്രിയായി. നിങ്ങൾ വിചാരിച്ചോ ഈ രാജ്യത്തിൽ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ രാജ്യം പുറന്തള്ളുമെന്നാണോ വിചാരിക്കുന്നത്? അതല്ല, അവർ കലാപം ഉണ്ടാക്കുമ്പോ അതിനെതിരെ പ്രതിരോധങ്ങൾ ഉയർന്നിട്ടില്ലെങ്കിൽ അവർ രാജ്യത്ത് ഭരണം കൈയാളും, അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു, ഈ രാജ്യത്ത് വീണ്ടും കലാപങ്ങൾ നടക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് അധികാരം കിട്ടുന്നു. ബാബരി മസ്ജിദ് അവർ തല്ലി തകർത്ത് തരിപ്പണമാക്കിയപ്പോ പലരും നമ്മളോട് പറഞ്ഞു ബാബരി മസ്ജിദ് തകർന്നില്ലേ, ഇല്ലാണ്ടായില്ലേ, ഇനി നിർത്തിക്കൂടെ, ഇനി നിർത്തിക്കൂടെ എന്നാ ചോദിക്കുന്നത്. ബാബരി മസ്ജിദിന് വേണ്ടിയുള്ള സംസാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഞങ്ങളോട് ഈ പോപ്പുലർ ഫണ്ട് രൂപീകരിച്ച ബാംഗ്ലൂരിലെ എംപവർ ഇന്ത്യ കോൺഫറൻസിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പിറന്നു വീഴുന്ന ഒരു കുട്ടിയുടെ ചെവിയിലേക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പാഠം ബാബരി മസ്ജിദിന്റെ പാഠമായിരിക്കും. ഇത് മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഹറം പള്ളിയേക്കാൾ വിശുദ്ധമായ പള്ളിയായിട്ടല്ല, അത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പലരും പറഞ്ഞത് മറന്നില്ല, കഴിഞ്ഞില്ലെന്നാ, കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞില്ല. അപ്പോഴാണ് പറയുന്നത് മധുരയിലെ പള്ളിയിൽ വേറെ വിഗ്രഹം വെക്കണം, കാശിയിലെ പള്ളിയിൽ വേറെ വിഗ്രഹം വെക്കണം, മറ്റേ കുത്തബ് മിനാറിൽ വേറെ വെക്കണം, താജ്മഹലിൽ വേറെ വെക്കണം, എല്ലാം കൊണ്ട് വെക്കാൻ പോവാ. ഇനിയിപ്പോ എന്താ, ഇനി എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ് സമാധാനിപ്പിച്ച ആളുകൾക്കൊക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത്? എല്ലാ പള്ളിയും കൊടുക്കുക, ഇനിയിപ്പോ തീരുമാനമാക്കിയേ ഏതൊക്കെ അങ്ങക്ക് വേണ്ടിയെന്ന് ചോദിച്ചു 3003 പള്ളിന്റെ ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുണ്ട്. ഒന്നായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കൂല തീരുമാനിക്കുക. എന്തോ ഒന്ന് തീരുമാനിക്കണം. പോപ്പുലർ ഫണ്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഒരു പള്ളിയും കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പോപ്പുലർ ഫണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. അത് വേറെ ആരെങ്കിലും പ്രഖ്യാപിച്ച കോല കൂടെ കൂടെ ആരെങ്കിലും പറയട്ടെ. ഇപ്പൊ പോപ്പുലർ ഫണ്ടേ പറഞ്ഞിട്ടുള്ളൂ ഇത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് അവർ നിർത്തുന്ന പരിപാടിയല്ല. RSS ഭീകര സംഘടനയാണ് എന്ന് പറയുന്നത് പോപ്പുലർ ഫണ്ടല്ലോ. തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ, അഹമ്മദാബാദ് കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജഗ്മോഹൻ റെഡ്ഡി കമ്മീഷൻ, B1D കലാപം അന്വേഷിച്ച ജസ്റ്റിസ് മദൻ കമ്മീഷൻ, കന്യാകുമാരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് പി വേണുഗോപാൽ കമ്മീഷൻ, ജംഷഡ്പൂർ കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജിതേന്ദ്ര നാരായൺ കമ്മീഷൻ, ഇങ്ങനെ അനവധി നിരവധി കമ്മീഷനുകൾ പറഞ്ഞതാണ് RSS ഭീകര സംഘടനയാണെന്ന്.
ആ ഭീകര സംഘടന ഈ രാജ്യം നശിപ്പിക്കുമെന്ന ഞങ്ങൾ പറയണത്. ഗോൾവാൾക്കർ പണ്ട് പറഞ്ഞ അത് തന്നെയല്ലേ നമ്മുടെ തലശ്ശേരിയിൽ നിന്നും കേട്ടത്? മുസ്ലിങ്ങൾക്ക് എന്തോ നിസ്കരിക്കാനെ തൊപ്പി വെക്കാൻ തല ഉണ്ടാവില്ല, നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവില്ല. എന്താ പാർസസിന്റെ ശാഖയെന്നാണല്ലോ നമ്മൾ ഈ തലക്കൊക്കെ കടം വാങ്ങിക്കൊണ്ടെന്നാണല്ലോ ഇപ്പോ പോലും അങ്ങോട്ട് എടുത്തോണ്ടോ. അതൊക്കെ പണ്ടേന ആർ എസ് എസ് ആരാ നിർത്താനായിക്കണതൊക്കെ ബടയൊക്കെ ലേസായിട്ട് നിർത്തിക്കാളൻ. പോപ്പുലർ ഫണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഭീകരവാദികളാക്കും. കാരണം ജനാധിപത്യം തകരുന്നു എന്ന് പറഞ്ഞാൽ തകർക്കുന്നവന് ഞങ്ങൾ ശത്രുവായിരിക്കും. റിപ്പബ്ലിക്ക് സംരക്ഷിക്കണം ഞങ്ങൾ പറഞ്ഞത്, റിപ്പബ്ലിക്ക് തകർക്കുന്നവന് ഞങ്ങളെ പേടിയായിരിക്കും. സമത്വം ഈ രാജ്യത്ത് ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറഞ്ഞത്, സമത്വം തകർക്കുന്നവനത് പ്രശ്നമായിരിക്കും. രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കരുത് എന്ന് പറയുമ്പോൾ തകർക്കുന്നവന് ഞങ്ങളെ പേടിയായിരിക്കും. അതുകൊണ്ടാണ് പോപ്പുലർ ഫണ്ടിനെ ഇങ്ങനെ പറയണത്. ഇപ്പൊ ഇതിങ്ങനെ പറയുമ്പോ നമ്മുടെ ചില പോലീസുകാര് ചില രാഷ്ട്രീയക്കാര് ചില നേതാക്കന്മാർക്കൊക്കെ ആർ എസ് എസിനെ ഇങ്ങനെ എതിർക്കുമ്പോ എന്തോ ഹിന്ദുക്കളെ എതിർക്കുന്ന ഒരു സാധനമാണെന്ന് ധാരണയുണ്ട്. ഹിന്ദുക്കൾക്കൊരു ധാരണയുണ്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. ചില പാവപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കള് വിചാരിച്ചു പോയിട്ടുണ്ട്, കാരണം ആർ എസ് എസിന്റെ ചിഹ്നം അങ്ങനെയാണ്, ആർ എസ് എസ് രാമക്ഷേത്രത്തിന് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ കൃഷ്ണക്ഷേത്രത്തിന് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർ എസ് എസ് ഹിന്ദുക്കളൊരു സാധനമാണ് എന്നൊരു ധാരണയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഹിന്ദുക്കൾക്ക് വേണ്ടി 2014 മുതൽ മോദി ഗവൺമെന്റ് ഉണ്ടല്ലോ, ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്, എന്താണ് ഹിന്ദു സമുദായത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇന്ത്യ രാജ്യത്തിലെ കോവിഡ് ബാധിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളില് ഗംഗയുടെ കരയില് യമുനയുടെ കരയില് ചിത കൂട്ടി കത്തിച്ചു കളഞ്ഞ ശവശരീരങ്ങളൊന്നും മുസ്ലിങ്ങളുടേതായിരുന്നില്ല. മാന്യമായ ഒരു ശവസംസ്കാരം പോലും കൊടുക്കാതെ കത്തിച്ചു കളഞ്ഞത് മുസ്ലിങ്ങളുടെ ജഡങ്ങളായിരുന്നില്ല. ഗംഗാ നദിയിലൂടെ ഒഴുക്കിക്കളഞ്ഞത് മുസ്ലിങ്ങളുടെ ജഡങ്ങളായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങ് ഹത്രാസിലടക്കം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളില് ഭോഗിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞത് മുസ്ലിം സഹോദരിമാരെ ആയിരുന്നില്ല, ആർ എസ് എസ്കാർ കൊന്നുകളഞ്ഞത്. വേറെ ആരുമല്ല, ആർ എസ് എസ്കാർ കൊന്നുകളഞ്ഞത് മുസ്ലിങ്ങളെ ആയിരുന്നില്ല. ഉന്നാവിലടക്കം പശുവിന്റെ തൊലിയുരിഞ്ഞതിന്റെ പേരില് അടിച്ചു കൊന്നത് ഒരു വണ്ടിയുടെ പിന്നിൽ കെട്ടിയിട്ട് ചാട്ടവാറ കൊണ്ട് ദളിതുകൾ അടിച്ചു കൊണ്ടുപോയത് മുസ്ലിങ്ങളായിരുന്നില്ല അവിടെ, ആ ദളിതുകളെയാണ് ആ രീതിയിൽ പീഡിപ്പിച്ചത്. നമ്മുടെ കേരളത്തിലെ തൃപ്പൂണിത്തുറയില് ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ആർ എസ് എസ്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ തൃപ്പൂണിത്തുറയിൽ ഇപ്പൊ ഒരു ചടങ്ങ് 2022 കാൽ കഴുകി ചൂട്ട് അമ്പലത്തിലാണ്. കാൽ കഴുകി ചൂട്ട് ബ്രാഹ്മണന്മാര് നിരന്നിരിക്കുക, അവരെ കാൽ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുക. എന്താ ആർ എസ് എസിന്റെ നിലപാട്? ഈ രാജ്യത്തിലെ ദളിതുകൾ പോയിട്ട് ചെയ്യേണ്ടതാ ആർ എസ് എസ് ആരെ കൂടെയാണ് പറയണം, ആർ എസ് എസ്കാരൻ പറയണം. അല്ലെങ്കിൽ ആർ എസ് എസ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കൾ ആലോചിക്കണം. സംവരണത്തില് ആർ എസ് എസിന് നിലപാടെന്താ? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ആർ എസ് എസിന് നിലപാടെന്താ? ഈ 2023 ബജറ്റില് പിന്നാക്കക്കാർക്ക് പട്ടികജാതി പട്ടിക വർഗത്തിലുള്ള ഫണ്ട് മുഴുവൻ എടുത്തു കളഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ഹിന്ദു സമുദായത്തിന് വേണ്ടിയിട്ടാ? ആണോ ആർ എസ് എസിൽ പോയി പെട്ടിട്ടുള്ള ആളുകൾ? വി എച്ച് പിയുടെ ഗിരിരാജ് കിഷോർ ഹരിയാനയില് ഒരു പശുവിനെ കൊന്നതിന്റെ പേരിൽ 5 ദളിതുകളെ ചുട്ടുകൊന്നപ്പോ വി എച്ച് പിയുടെ ആചാര്യ ഗിരിരാജ് കിഷോർ പറഞ്ഞത് ഒരു പശുവിന് 5 ദളിതുകളുടെ ജീവനേക്കാൾ വിലയുണ്ടെന്ന്. ഒരു പശുവിന്റെ ജീവന്റെ വില 5 ദളിതുകളുടെ ജീവനേക്കാൾ വിലയുണ്ടെന്നാ. എന്നിട്ട് അവരാ പറയണത് ഞങ്ങൾ ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്ന് ആർ എസ് എസ് പറയണത് സവർണതയെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ ആഗ്രഹം ഇന്ത്യയുടെ ഭരണഘടന മാറ്റി മനുസ്മൃതി കൊണ്ടുവരണമെന്നാണ് അവരുടെ ആഗ്രഹം. കർണാടകയിലെ മന്ത്രി പറഞ്ഞല്ലോ ഈ രാജ്യത്തിന്റെ ദേശീയ പതാക മാറ്റി കാവിക്കൊടി കൊണ്ടുവരണമെന്നാണ്. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലേ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി വരേണ്ടത് മനുസ്മൃതിയായിരുന്നു എന്ന്. ആ ജഡ്ജിയുടെ മുമ്പിലാണ് മീഡിയ വൺ നിരോധിച്ച കേസ് എത്തിയത്. എത്തുമ്പോ തന്നെ നമുക്കറിയാതെ ഉണ്ടാവും. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞല്ലോ, പറയേണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു. സീൽ വെച്ച കവറിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ജഡ്ജിമാരുടെ മുമ്പിൽ എത്തുന്നത്. നമ്മൾ ആലോചിക്കുക, അങ്ങനത്തെ ജഡ്ജിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാവണമെന്ന് ആഗ്രഹിക്കുന്ന ജഡ്ജിമാർ അവരാണ് ആർ എസ് എസിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യത്തിലെ സകലത്തിനെയും ഭയപ്പാടാണ്. ആർ എസ് എസിൽ നേരത്തെ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ പോലെ ആർ എസ് എസിൽ സ്ത്രീകളുണ്ടോ? ആർ എസ് എസിൽ സ്ത്രീകളില്ലല്ലോ. എന്താ ആർ എസ് എസിൽ സ്ത്രീകളില്ലാത്തത്? സ്ത്രീകളില്ലാത്തത് കൊണ്ട് തന്നെ ആർ എസ് എസിന് സ്ത്രീകളെ ഭയമാണ്. ദളിതുകളെ ആർ എസ് എസിന് വേണം കൊല്ലാൻ. കൊല്ലാൻ വേണ്ടി മാത്രം ദളിതുകളെ വേണം, ചാവാനും വേണ്ടി ദളിതുകളെ വേണം.
ആർഎസ്എസിന്റെ സർസംഘചാലകാവാനൊന്നും തൽക്കാലം ദളിതുകൾക്ക് ചാൻസ് ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്ത് നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ആർ എസ് എസ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഭയക്കുന്നത് ഈ വശത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെയാണ് ആർ എസ് എസ് ഏറ്റവും ഭയക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മുത്തലാഖ് നിരോധിച്ച നിയമം കൊണ്ടുവന്നു, എന്നിട്ട് പോലെ ബി ജെ പിക്ക് സിന്ദാബാദ് വിളിക്കില്ല. തലാഖ് ചെല്ലാൻ പാടില്ല നിയമം കൊണ്ടുവന്നു, എന്നിട്ടും അവരും പഠിച്ചു അവരിപ്പോഴും ബി ജെ പിക്ക് എതിരാണ്. അവർക്ക് വേണ്ടിയിട്ട് വിവാഹപ്രായം 21 വയസ്സാക്കാൻ പോവാ, എന്തൊരു സ്നേഹമാണ് ബി ജെ പിക്ക്. കൗസർ ബിയുടെ വയറ് കുത്തി കീറി തൃശൂരത്തിൽ കുത്തിയെ കുത്തിയെടുത്ത് കരിച്ചു കളഞ്ഞ ആൾക്കാർക്ക് ഇപ്പോ മുത്തലാഖ് എന്ന് കേൾക്കുമ്പോ ഭയങ്കര സങ്കടം. മുസ്ലിം സ്ത്രീകളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ മോഡിയൊക്കെ കരയാണ് പ്രസംഗത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ മുസ്ലിം സ്ത്രീകളുടെ ഈ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ സമരം നടത്തുന്ന മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം സ്ത്രീകളുടെ മുദ്രാവാക്യം തേരെ മേരെ റിഷ്താക്യ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മുദ്രാവാക്യം മുതൽ അവിടെ സമരം ചെയ്യുന്ന 100 വയസ്സ് പ്രായം വരുന്ന ബിൽക്കീസ് ബാനുവിന്റെ കൈകൾ മുട്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കൈകൾ മുതൽ കർണാടകയിലെ തെരുവോരങ്ങളിൽ അല്ലാഹു അക്ബർ വിളിക്കുന്ന മുസ്കാൻ ബീവിയുടെ ശബ്ദം വരെ ആർ എസ് എസിന് വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയപ്പാടാണ്. അബുസാഹിബ് പറഞ്ഞതുപോലെ 1 മീറ്റർ നീളം വരുന്ന ഒരു തുണിയാണ് ഇപ്പോ ആർ എസ് എസിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നപ്പെടാൻ ഈ കുട്ടികൾ ഇങ്ങനെ കുത്തുന്നൊരു ഷാളുണ്ടല്ലോ, ഇതാണിപ്പോ രാജ്യത്തിന്റെ ഭരണഘടന നീതിന്യായം എല്ലാറ്റിനെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് അതിനവരെ അവര് ഭയപ്പെടുത്തുകയാണ്, അവിടുന്ന് വരുന്ന മുദ്രാവാക്യങ്ങൾ അവര് ഭയപ്പെടുകയാണ്, ഈ പ്രതിരോധത്തിന്റെ ശബ്ദങ്ങളെ പ്രതിരോധത്തിന്റെ അല്ലാഹു അക്ബറുകളെ അവര് ഭയപ്പെടുന്നു. അതിനപ്പുറം ഈ മുസ്ലിം സ്ത്രീകൾ ഇന്ത്യയുടെ ഒരു തല മുതൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ മുസ്ലിം സ്ത്രീകളുടെ വിങ്ങുന്ന കരയുന്ന തേങ്ങുന്ന പ്രാർത്ഥനകൾ പ്രിയപ്പെട്ട നജീബിന്റെ ഉമ്മ നഫീസ ഫാത്തിമത്ത് നഫീസയുടെ കരച്ചിലുകൾ അവരുടെ കണ്ണീരുയർന്ന പ്രാർത്ഥനകൾ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇഹ്സാൻ ജഫ്രിയുടെ ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ആർ എസ് എസുകാരൻ കത്തുന്ന ടയറ് കഴുത്തിലിട്ട് കൊന്നുകളഞ്ഞ ഇഹ്സാൻ ജഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രിയുടെ അവരുടെ മക്കളുടെ പ്രാർത്ഥനകളെ ആർ എസ് എസുകാരനെ തട്ടാതെ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫിറോസിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അൻഷദിന്റെ ഉമ്മമാരുടെ പ്രാർത്ഥന ആർ എസ് എസിന്റെ കോട്ടകൾ തകർക്കാതെ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട റൌ ഷെരീഫിന്റെ ഭാര്യയുടെ ഉമ്മയുടെ പ്രാർത്ഥനകൾ ആർ എസ് എസിനെ കടപുഴക്കിയറിയാതെ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, സിദ്ദീഖാപ്പന്റെ ഭാര്യ റെയ്ഹാനത്തിന്റെ പ്രാർത്ഥന ആർ എസ് എസിനെ കശക്കിയറിയാതെ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, സക്കറിയയുടെ ഉമ്മയുടെ പ്രാർത്ഥന, മഹദനിയുടെ ഉമ്മയുടെ പ്രാർത്ഥന, മഹദയുടെ ഭാര്യയുടെ പ്രാർത്ഥന, അങ്ങോളം ഇങ്ങോളം നിരവധി ഉമ്മമാരുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ മക്കളുടെ പ്രാർത്ഥനയിൽ ആ കണ്ണീരിൽ കത്തിയെരിഞ്ഞ് തൊടുക്കും ആർ എസ് എസിന്റെ മുഴുവൻ ചിഹ്നങ്ങളും. ഈ രാജ്യത്തിൽ ഒരു സംശയവും വേണ്ട, ഇത് ആർ എസ് എസിന് ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന ആർ എസ് എസിന് പേടിപ്പിക്കുന്നുണ്ട്. ഈ ചിഹ്നങ്ങൾ ആർ എസ് എസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. സി എ എക്കെതിരെ ഉയർന്നു വന്ന സമരം ആർ എസ് എസിനെ പേടിപ്പിക്കുന്നുണ്ട്. കർഷകരുടെ സമരം ആർ എസ് എസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ മെലിഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി വിളിക്കുന്ന അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം ആർ എസ് എസിന്റെ ശാരീരിക ശിക്ഷമുഖമാരുടെ മുട്ടുകാല് വിറപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടുപറമ്പിലെ ആർ എസ് എസുകാർ മുതൽ ഈ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള ആർ എസ് എസുകാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്രിയപ്പെട്ട ആർ എസ് എസുകാരാ, 1992 2022 എന്ന് ഓർമ്മിപ്പിക്കുക. ഞങ്ങൾ പ്രതിരോധിക്കും. ആർ എസ് എസിനോട് എങ്ങനെ നിൽക്കണമെന്ന് പൂവാട്ടുപറമ്പിലെ മുസ്ലിങ്ങൾക്ക് ദളിതുകൾക്കറിയാം, ആസാമിലെ മുസ്ലിങ്ങൾക്കറിയാം. അത് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രസ്ഥാനത്തിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇവിടെ ഉദ്ഘാടനം ചെയ്ത അബുസാഹിബിന്റെ ശബ്ദം ദുർബലമാണെങ്കിലും ആ കൈകൾക്കുമേൽ കൈവച്ച് 16 പേർ ഈ കോഴിക്കോട് ജില്ലയിൽ പ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ സംരംഭം, അബുസാഹിബിന്റെ ശബ്ദം ദുർബലമായിട്ടുണ്ടെങ്കിലും ഈ ശബ്ദം രാജ്യത്ത് ഉച്ചസ്ഥായിയിൽ ഉയരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട,
അത് ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ ആർഎസ്എസിനെ പ്രതിരോധിക്കണമെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിക്കണമെന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ജീവൻ കൊടുത്തിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ രക്തം കൊടുത്തിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവയവങ്ങൾ ദാനം ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ രക്തബന്ധങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് ജയിലറയുടെ ഇരുട്ടുകളിൽ നാളുകൾ എണ്ണിയിട്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചു കൊടുത്തത് ആർ എസ് എസിനെ പ്രതിരോധിക്കാതെ ഒരടി മുന്നോട്ട് പോവാൻ ഇന്ത്യക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ രാജ്യത്തിന് പുറത്തുനിന്ന് ചില ആളുകൾ പറയുന്നത് വംശഹത്യയുടെ വക്കീലാണ് ഇന്ത്യ എന്നാണ് വംശഹത്യക്ക് 10 ഘട്ടങ്ങളിലുണ്ട് അതിന്റെ 8-ാമത്തെയോ 7-ാമത്തെയോ ഘട്ടത്തിൽ ഇന്ത്യ എത്തിയിട്ടുണ്ട് സമീപ ഭാവിയില് ഇന്ത്യ രാജ്യത്ത് വംശഹത്യ നടക്കും എന്നാണ് ഈ ആളുകള് ജനസൈഡ് വാച്ചിന്റെ ആളുകളൊക്കെ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളുടെ സ്ഥാപക ചെയർമാൻ ഈ അബൂബക്കറേയും അതുപോലെ ഇരിക്കുന്ന ഞങ്ങളുടെ കേഡറ്റുകളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ ജനതയെയും സാക്ഷി നിർത്തി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഒരു കാലം വരും ആ കാലത്ത് ചരിത്രത്തിൽ ആളുകൾ പറയും ആർഎസ്എസ് ഇന്ത്യ രാജ്യത്ത് വംശഹത്യക്ക് ശ്രമിച്ച ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ജനത അവരെ പോരാടി തോൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇൻഷാല്ലാ ഒരു സംശയവുമുണ്ട അന്ന് ഈ രാജ്യത്തില് ആർഎസ്എസ് വംശഹത്യക്കും ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഒരുങ്ങി പുറപ്പെടുമ്പോ അതിനെതിരെ പോരാട്ടങ്ങൾ നടക്കുമ്പോ അതിനെതിരെ പ്രതികരിച്ചവരെ ജയിലിൽ അടക്കപ്പെടുമ്പോ അതിനെതിരെ പ്രതികരിച്ചവർ കൊല്ലപ്പെടുമ്പോ അതിനെതിരെ പ്രതികരിച്ചവർ അംഗച്ഛേദം ചെയ്യപ്പെടുമ്പോ അതിനെതിരെ പ്രതിരോധിച്ചവർ നാട് കടത്തപ്പെടുമ്പോ അതിനെതിരെ പ്രതിരോധിച്ചവർക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുമ്പോ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് നമ്മുടെ വരും തലമുറ നമ്മുടെ മക്കൾ നമ്മുടെ പേരക്കുട്ടികൾ ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് നാണം കെട്ട് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ മാറരുത് അന്ന് ഈ രാജ്യത്തിലെ ഫാഷിസ്റ്റുകൾക്ക് മുമ്പാകെ അടരാടിക്കൊണ്ട് ജനങ്ങൾക്ക് ജീവനും ജീവിതവും രക്തവും അംഗഭംഗവും സംഭവിക്കുമ്പോ അതിന്റെ മുന്നണിയിൽ അന്ന് ജയിലിലായിരുന്നു ഞാൻ അന്ന് രക്തസാക്ഷിത്വത്തിന്റെ വക്കീലായിരുന്നു ഞാൻ എന്റെ ജീവിതം കൊടുത്തു ഞാൻ എന്റെ ജീവൻ കൊടുത്തു ഞാൻ എന്റെ രക്തം കൊടുത്തു എന്ന് നെഞ്ചുയർത്തി നട്ടല്ലോടെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുള്ളൂ നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോ നമ്മുടെ രാജ്യം ഈ രീതിയിൽ നശിപ്പിക്കപ്പെടുമ്പോ എനിക്കൊന്നും സംഭവിക്കരുത് എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എന്ന് കരുതി മാളങ്ങളിൽ ഒതുക്കുകയാണ് മാളങ്ങളിൽ ഒളിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ചരിത്രം കണക്ക് ചോദിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ റിപ്പബ്ലിക്കിനെ നമ്മൾ സംരക്ഷിക്കണം ഷൂ നക്കിയവന് അത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല നമ്മൾക്കാണ് അതിനുള്ള ബാധ്യത അതുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം ആർ എസ് എസിനെതിരെ പ്രതിരോധത്തിന്റെ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ ആർ എസ് എസിനെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ അവസാനിപ്പിക്കുന്നു വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി